Hi guys, welcome back to my channel. I am a green beans curry recipe. I am going to show you full light. I am going to show you full light. I am going to show you my channel. I am going to subscribe to the channel. That is what I will say. ഞാനിടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും എന്താന്ന് അറിയണ ടൈം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ കറിയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം. അതിനുവേണ്ടി കണ്ടെ ഞാൻ ഗ്രീൻ ബീൻസ് 1.5 കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 6 മണിക്കൂർ കുതിർത്തി വെച്ചാണ്, 6 മണിക്കൂർ. 1.5 കപ്പ് ഗ്രീൻ ബീൻസ്, തക്കാളി 2 ചെറിയ തക്കാളി, 2 സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1-2 ടേബിൾ സ്പൂൺ, അതുപോലെ മുളക്, പച്ചമുളക് 3 എണ്ണം എടുത്തിട്ടുണ്ട്, വേപ്പില എടുത്തിട്ടുണ്ട്, കാശ്മീരി മുളക് പൊടി അതൊരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി, ഗരം മസാല 1/2 ടീസ്പൂൺ, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ നമ്മുടെ പെരുംജീരകം പൊടിച്ചത്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് കടുക് വേണം, ഉപ്പ് വേണം, എണ്ണ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ കാണാം. അപ്പോൾ നമുക്ക് ഗ്രീൻ ബീൻസിനെ ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്, അതിൻ്റെ അകത്തേക്ക് 1.5 കപ്പ് ഗ്രീൻ ബീൻസ് ഇട്ട് കണ്ടും, ആ ഗ്രീൻ ബീൻസ് മുങ്ങിക്കെടുക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതിനൊന്ന് ഇനി അടച്ചിട്ട് വേവിക്കാൻ വെക്കാം. ചെറുതായിട്ട് 2 വിസിൽ, ചെറിയ തീയിലിട്ട് 2 വിസിൽ അടിച്ചെടുക്കണം. അപ്പോൾ ചെറുതിയിൽ കുക്കർ ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 2 വിസിൽ അടിച്ച് കിട്ടണം. അധികം വിസിൽ അടിച്ച് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വേവണ ഗ്രീൻ ബീൻസാണ്. അപ്പോൾ എന്ത് വെന്തിട്ട് നമുക്ക് ബാക്കി കാണാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കുക്കറായിട്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ഒക്കെ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് ചൂടായതിനു ശേഷം കടുകിടാം, കടുക് പൊട്ടിക്കാം. ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ട് അതിൻ്റെ അതൊക്കെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ട് നമുക്ക് മാറ്റി വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പൊട്ടിട്ടത് കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒന്നും പൊരിച്ചെടുക്കണേനാണ്. നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത്യാവശ്യം മൂത്ത് വന്നുണ്ട്. അതിൻ്റെ അകത്തേക്ക് സവാള ഇട്ട് കൊടുക്കാം, 2 സവാള അതിട്ട് കൊടുക്കാം. ഒന്ന് വാടിക്കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതൊന്ന് ബ്രൗൺ കളറായിട്ട് കിട്ടണം, അതുവരെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ സവാള ഒന്ന് ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് പൊടി വർഗ്ഗങ്ങൾ ഇടാം, എല്ലാം തന്നെ കരിഞ്ഞു പോകും. മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് 1/2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ, പെരുംജീരകം പൊടിച്ചത് അത് 1/4 ടേബിൾ സ്പൂൺ.
ഇതൊന്ന് തീ ഓൺ ആയി കൊടുക്കാം. ഇതിനെല്ലാത്തിനും ഒന്ന് മിക്സ് ചെയ്യാം. ആ പച്ചമണം മാറി വരും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് മൂന്ന് മുളക്, കറിവേപ്പില, അതിനുശേഷം രണ്ട് തക്കാളി കൂടി ഇട്ട് കണ്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം. അതിനു വേണ്ടി കുറച്ചേരം ഒന്ന് മൂടി വെക്കാം. മൂടി വെച്ച് കഴിക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്തായാലും. ആ നമ്മുടെ തക്കാളിയും സവാളയും എല്ലാം സെറ്റായിട്ട് ഉടഞ്ഞിട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ ബീൻസ് ഉണ്ടല്ലോ, അതങ്ങനെ കൊട്ടി കൊടുക്കാം. വേവിച്ച് വെച്ച ഗ്രീൻ ബീൻസ് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ അതൊക്കെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഇനി ഇതിനൊരു 10 മിനിറ്റ് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. മൂടി വെച്ചിട്ട് അതിൽ കിടന്ന് വെന്തോളും. നമുക്കൊന്ന് തുറന്നിട്ട് ഇതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം. ഉപ്പൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് ചെറിയതായിട്ട് കുറവുണ്ട്. ഇനി ജസ്റ്റ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അത്ര മതി. അപ്പോൾ ഗ്രീൻ ബീൻസിൻ്റെ കറി നമുക്ക് നല്ല ഡാർക്ക് കളറായിട്ട് വരുന്നുണ്ട്. ഒന്നും കൂടി നമുക്ക് പറഞ്ഞ 10 മിനിറ്റ് ആവാനായിട്ട് ഒരു 3 മിനിറ്റ് ബാക്കിയുണ്ട്. ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്, ചാറൊക്കെ വറ്റിയിട്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല തിക്കായിട്ടുള്ള, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കറിയാണ് നമുക്ക് സെറ്റായിട്ട് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഗ്രീൻ ബീൻസിൻ്റെ റെസിപ്പി ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കുക, ചോറിൻ്റെ കൂടെ കഴിക്കുക, പൊറോട്ടയുടെ കൂടെ കഴിക്കുക, അതുപോലെ പൂരി, അങ്ങനെ ഇടിയപ്പം, അങ്ങനെ പല സാധനങ്ങളുടെ കൂടെ നമുക്ക് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആയാലും എല്ലാത്തിൻ്റെ കൂടെ ആയാലും കഴിക്കുക, ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. നല്ല ഒരു അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ് സംഭവം. എനിക്കിപ്പോഴാണ് എൻ്റെ വായിൽ വെള്ളം ഊറി തുടങ്ങി. അപ്പോൾ ഇത്രേ ഉള്ളൂ, കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഗ്രീൻ ബീൻസ് കറി. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിവിടെ നിന്ന് വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. അതുവരെ